ഹലോ ഗൈസ്, നമ്മൾ യാത്ര തുടരുകയാണ്. അപ്പൊ ഞങ്ങളിത് ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. നമ്മുടെ വണ്ടി ഇട്ടത് ഇവിടെയാണ്, നമ്മൾ കിടന്നത് ഇവിടെയാണ്. നമ്മൾ ഈ വീട്ടിലാണ് കേട്ടോ ഇന്നലെ നമുക്ക് ഭക്ഷണമൊക്കെ തന്നത്. ആ വീട്ടിലെ ചേട്ടനാണത്. ഈ വീട്ടിലാണ് നമുക്ക് ഭക്ഷണം തന്നത്. പിന്നെ ഞങ്ങൾ കിടന്നത്, നമ്മൾ രാത്രി കിടന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴേ നമ്മൾ ഈ വീട്ടിലേക്ക്, നമുക്ക് ആളുടെ ചിറ്റമ്മൻ്റെ വീട്ടിലേക്ക് നമുക്ക് കിടക്കാനുള്ള സൗകര്യം കിട്ടിയിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് വലിയ ഇതായി. എന്താ വെച്ചാൽ ഇവിടെ കടലിൻ്റെ സൈഡിലായതുകൊണ്ടേ ഭയങ്കര സ്മെല്ലാണ് ഈ മീനിൻ്റെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊരു വലിയൊരു ഉപകാരമായി പോയി. അപ്പം വീട്ടിലാണ്, നമ്മൾ ബ്ലൂ കളറിലുള്ള വീട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അത് ഗേറ്റ് കിട്ടുന്ന ഫുൾ സെറ്റപ്പ് ഞങ്ങൾക്ക് ആക്കി തരുന്നുണ്ടോ? ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ ചെയ്യില്ല. അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതേപോലെ അല്ലേ, അവര് നമ്മളെ സ്വന്തം ആൾക്കാരെ പോലെ കെയറിങ്, ഫുഡ്, വെള്ളം, കിടക്കാനുള്ള. ഇപ്പൊ രാവിലെ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന്, ഫ്രഷ് ആവാനുള്ള എല്ലാ സൗകര്യം ചെയ്ത് തന്നിട്ടാണ് അവര് ഹോസ്പിറ്റലിലേക്ക് പോയേക്കുക. അതായത് ആ ചേട്ടൻ്റെ അച്ഛനും അമ്മയും അച്ഛന് ഡയാലിസിസ് ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് പോയേക്കാം. പിന്നെ ഞങ്ങൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ വല്ലാതെ വേറൊരു വൈബാണ്. ഇവിടുത്തെ വീടുകൾ കണ്ടല്ലേ, ഒരു നമ്മളിന്നലെ പറഞ്ഞ കളർഫുള്ള് മാത്രമല്ല, അടുത്തടുത്ത് ചെറിയ ചെറിയ വീടുകൾ, പക്ഷേ എല്ലാവരും ഹാപ്പി. അത് ഞങ്ങൾ ഇന്നലെ കുറേ നേരം വരെയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ലൈഫും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ, നമ്മളിവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചാൽ, കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് മീൻ വരും, കടലിൽ മീൻ വരുന്ന സമയം. അതായത് ഇന്നലെ രാത്രി അവർ മീൻ പിടിക്കാൻ പോയി, ഇന്നിപ്പോൾ മീൻ കൊണ്ടുവരുന്നിട്ട് ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കാണണം. ഗൈസ് നോക്കൂ, നമ്മളെ ഇവിടെ മീനിൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് അറിയോ, കേരളത്തിലേക്ക് ഇവിടെ നിന്ന് ഒരുപാട് മീൻ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇപ്പോൾ മത്തിയൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന, കേരളത്തിലേക്ക് വരുന്നത് ഇവിടെ നിന്ന് പിടിക്കുന്ന മീനുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മീൻ കൊണ്ടുവരുന്നത് ഒക്കെ ഇപ്പോൾ കാണാമെന്ന് വെച്ചിട്ടാണ് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയത്. നമ്മൾ കണ്ടോ ഈ വഴിയാണ് പോകേണ്ടത്. ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടോ ഫ്രണ്ടിൽ കടലാണ്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ മറ്റേ ബോട്ട് കരയിലേക്ക് അടുപ്പിക്കുന്നതും അത് നിറക്കുന്നതും ഒക്കെ കാണാം. ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് കണ്ടോ. ഇവിടെ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് മീനുകൾ എടുക്കാനായിട്ട്. അപ്പോൾ വണ്ടികൾ റെഡിയാണ്. ഇവിടെ നിന്നിട്ട് അവർ മറ്റേ എന്താ പറയുക, ലേലം വിളിച്ചും ഒക്കെ കൊണ്ടുപോകും. ഇവിടെയൊക്കെ എല്ലാവരും വണ്ടികളായിട്ട് വന്നിട്ട് വെയിറ്റിംഗ് ആണ്. ഇതിനോട് അടുത്തൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ വീടുകളുണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകണം. ഗൈസ് കണ്ടോ, ഇവിടെ എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ഇതിൻ്റെ ലേലം വിളിക്കുന്ന ആളുകളെല്ലാവരും ഉണ്ട്. ഇവിടേക്ക് ഇത് വാഷ് ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവരുന്ന വണ്ടിയുണ്ട്. മീനെടുക്കാൻ വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇന്ന് പോയിട്ടുള്ള വണ്ടികളെല്ലാം, രാവിലെ പോയിട്ടുള്ള വണ്ടികളെല്ലാം ഇന്ന് വരും. നമ്മൾ ഇതിലെ താഴത്തേക്ക് ഇറങ്ങണം. ഇതിലെയാണ് കൊണ്ടുവരുന്നത് മീനൊക്കെ. ഗൈസ് കണ്ടോ, ഇത് മീൻ കൊണ്ട് വരുന്നതാട്ടോ, ആ ബോട്ട് വരുന്നതാണ്ടോ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും നോക്കാം. ഇനിയും വരും. അപ്പോൾ ഒന്നുകൂടെ അടുത്തൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഇങ്ങോട്ടുള്ള മീൻ കൊണ്ട് വരുന്നതാണ്. മാളു എങ്ങനെയുണ്ട് ഫീല്? രാവിലെ നജീബ് കൊണ്ട് തരുന്ന മീന് കറി വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? കടലിൽ നിന്ന് നേരിട്ട് നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി പോവാ. ഇത്രയും അടുത്ത് ഫ്രഷ് സാധനം ഐസിടാത്ത മീന് വാങ്ങിക്കാൻ വേണ്ടിട്ട് നമ്മൾ പോവാ. ഇപ്പൊ രാവിലെ 8 മണി ആവണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കേട്ടോ നല്ല വെയിലാ. ഞങ്ങള് രാവിലെ 6 മണിക്ക് എണീറ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഫ്രഷായി നമ്മളിങ്ങനെ നടക്കുക. അടുത്തേക്ക് വന്നോട്ടെ. ഇനി ഇത് നമുക്ക് ട്രാക്ടർ കൊണ്ടാണ് അത്ര മുകളിലേക്ക് വലിച്ചു തരുന്നത്. അപ്പോൾ അതും കൂടെ കാണണം, അത് എന്ത് മീനാണെന്നുള്ളത് അറിയണം. ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പോയിട്ടുള്ളവർ, പുലർത്തേക്ക് പോയിട്ടുള്ളവരെല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ അവിടെയൊക്കെ കാണാം കേട്ടോ, അവിടെയൊക്കെ കാണാം. ഓരോരോ കൂട്ടുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 എണ്ണം വന്നു. അവിടെ 2 എണ്ണം വന്നിട്ട് അവർ വലിച്ച് കയറ്റി മുകളിലേക്ക്. ഇനി ഇവിടെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഒരു ബോട്ടിൽ 5 പേരാണ് കേട്ടോ ജോലിക്കാരായിട്ട് ഉണ്ടാവാം. നമ്മൾ എവിടെച്ച പോണേ? മീൻ മേടിച്ചാനോ? എത്ര മീൻ മേടിച്ചിട്ടുണ്ട്? 2-5. അതെന്താ ആ കണ്ണത്? എന്താ കടലോ? പോവാ പോവാ. ഗൈസ് എന്താ, അങ്ങനെ മീൻ ഇവിടെ എത്തി. ഓരോ വലകളിലും മീനാണ്. പിന്നെ ഇത് കരയിലേക്ക് കയറ്റിയല്ലേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് എത്രയുണ്ട് എന്നുള്ളതൊക്കെ. ഇതിപ്പോൾ ഇങ്ങനെ വലയിട്ടാ നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കണം, മീനുകളൊക്കെ ഒന്ന് കാണണം. കഴിച്ചിട്ടുണ്ടോ? വന്നുകൊണ്ടേ ഇരിക്കുക മീനുകളല്ലേ. അപ്പുറത്ത് വേറെ ബോട്ട് വരുന്നുണ്ട്, ഇപ്പുറത്ത് വരുന്നുണ്ട്, പുറകിൽ വേറെ വേറെ ബോട്ടുകൾ വരുന്നുണ്ടോ. ബോട്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കുക. ഇനി ഇങ്ങനെ മീനുകൾ
ഇവിടെ ഭയങ്കര തിരക്കാവും, ഒരുപാട് ബോട്ടുകളാവും. പിന്നെ എല്ലാ ഇതിലത്തെ മീനുകളെല്ലാം അവിടെ നിന്ന് വേലമ്പടി വരും. ഇപ്പൊ ട്രാക്ടർ വരും, ഇത് പരിശീലനമായിട്ട് ഗൈസ്. ഈ ഒരു ബോട്ടില്ലേ, ഇത് ട്രാക്ടർ വെച്ചല്ല കേട്ടോ, ഇവിടെ ഓൾറെഡി കരയില് മോട്ടർ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് കയർ വെച്ച് വലിച്ചു തരും. അവിടെ കണക്ട് ചെയ്തേക്കാം, ഇവിടെ മോട്ടറിലേക്ക് കണക്ട് ചെയ്ത് അത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ വലിച്ചു തരും. ആ അപ്പുറത്തെ സൈഡിൽ നമ്മൾ കണ്ടത് ട്രാക്ടർ വെച്ച് വലിച്ചു തരുന്ന, ഇവിടെ കണ്ടത് മോട്ടർ വെച്ചാണ് കേട്ടത്. കണ്ട ഈ വലയുടെ ഉള്ളിലൊക്കെ മീനുകളാണ്, ഇതിലേക്ക് ഇതൊരു സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇനി അവിടെ മുകളിൽ ചെന്നിട്ട് വേണം ഇത് അഴിക്കാൻ. ഇതിനുള്ളിലെല്ലാം മീനുകളുണ്ട്. എന്തൊക്കെ ടൈപ്പ് മീനാന്നുള്ളത് ഇത് അഴിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ, അതുവരെ നമുക്ക് അറിയാൻ പറ്റില്ല. ഗൈസ് നോക്കൂ, ഇവിടെ അപ്പോഴേ ചങ്ക് വന്നു ഒരു രണ്ട് മൂന്നെണ്ണം, പക്ഷെ കിട്ടിയില്ല, എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അടുത്ത തിര വന്നപ്പോൾ സാധനം പോയി. അപ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ സ്ഥിരമാണ്, ഇതെല്ലാം സെയിലിന് ഇവിടെ വന്നിട്ട് കുറേ പേര് നല്ലത് നോക്കി പെറുക്കി എടുത്തുകൊണ്ട് പോകും. ചിലർ അതുകൊണ്ട് ഈ വീട്ടിലുള്ള ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്ന അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കും. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ പുറത്തുനിന്ന് വന്നിട്ട് ഒരുപാട് ആളുകൾ ഇത് പെറുക്കി എടുത്തു പോകുന്നു പറയുന്നത്. അത് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കളറുകളുണ്ട്, അത് മാത്രമേ അവർ എടുക്കുള്ളൂ, നല്ലത് നല്ല വൃത്തിയുള്ളത്. നമുക്കും അങ്ങനെ കുറച്ചെണ്ണം കിട്ടി, അതൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗൈസ് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശങ്കകൾ ഇതാണ്ടോ, ഇത് ഇവിടുന്ന് കിട്ടിയതാട്ടോ, ഞാൻ വന്ന തീർത്തങ്ങനെ. പക്ഷേ ഇത് അത്ര വൃത്തിയില്ല, അത് കനം കൂടിയ പല കളറിലുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം കിടക്കുന്നതെല്ലാം പല കളറിലുള്ള ശങ്കകളുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഒന്നുകൂടെ വെറൈറ്റി ആയിട്ട് തോന്നിയെന്നറിയോ, നമുക്ക് ഈ അക്വേറിയത്തിൽ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തൊക്കെ വിരിക്കാൻ പറ്റിയ നല്ല കല്ലുകളുണ്ട്. അതായത് ഈ കടലിൻ്റെ സൈഡിലായതുകൊണ്ട് ഇങ്ങനെ ഈ വെള്ളം തട്ടി അതെല്ലാം ഒരു പ്രത്യേക ഷേപ്പിലായേക്കാം. അങ്ങനെയുള്ള ഒരുപാട് കല്ലുകളൊക്കെ ജസ്റ്റ് ഒന്ന് വരികയാണെന്നുണ്ടെങ്കിലൊക്കെ ഇതുവഴിയൊക്കെ പോകുമ്പോൾ നമുക്കിത് ക്യൂരിയോസിറ്റിയാണ്, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. പക്ഷേ ഇവർക്കതില്ല, പക്ഷേ നമുക്ക് ഇതാണ്ടോ ഇത്രയും ശംഖ എനിക്ക് കിട്ടി. ഇത് ഇവിടെ തന്നെ വലമ്പരി ശംഖ, ഇടമ്പരി ശംഖ എന്നൊക്കെ പറഞ്ഞ് നമ്മളോടൊക്കെ വിൽക്കാൻ വരുമല്ലോ, ആ സാധനങ്ങളാണ് ഇതെല്ലാം. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്കായിട്ടുണ്ട്, പിന്നെ എല്ലാം നല്ലതല്ല. അവർ നല്ലത് നോക്കി വരുന്നു, വലുപ്പം ഉണ്ട്. ഇന്നലെ ഞങ്ങൾ കന്യാകുമാരിയിൽ ഇതെല്ലാം വിൽക്കാൻ വെച്ചു കണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളും കൂടെ ഇവിടെ കണ്ടു. അടിപൊളിയല്ലേ മാളും? യെസ്, കൊള്ളാം, സൂപ്പർ. വേറെ കണ്ടോ, ബോട്ടുകൾ ഇങ്ങനെ വന്നു, എല്ലാം അത്യാവശ്യം കരയ്ക്ക് കയറി തുടങ്ങി. ഇതാണ്ടോ കരവലിക്കൊക്കെ കയറി തുടങ്ങി, അത്യാവശ്യം ആയി ബോട്ടുകളെല്ലാം വന്നു തുടങ്ങി. ഒരു 9 മണിക്കുള്ള ആകുമ്പോഴത്തേനും എല്ലാം വന്ന് കയറുന്നാണ് പറഞ്ഞത് ഇവർ. ഇപ്പോൾ കടലിൽ പോയിട്ടുള്ള എല്ലാം ഏകദേശം സമയമാകുമ്പോഴേക്കും ഈ ഒരു ടൈം ആകുമ്പോഴേക്കും വരും. ലോങ്ങിനെ വന്നുകൊണ്ടിരിക്കുന്നു, കുറേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗൈസ് നോക്കൂ, ഇതാണ്ടോ, ഇതാ മറ്റേ ട്രാക്ടറിൽ വലിച്ചു കയറ്റുക കേട്ടോ. ട്രാക്ടർ അവിടെ കരയിൽ നിർത്തിയേക്കാം കേട്ടോ, അതിൻ്റെ പുറകിൽ കെട്ടിയിട്ട് ഒരു വലിച്ചു കയറ്റുക ഇങ്ങോട്ട്. ഇങ്ങനെയാണ് ഈ ബോട്ടുകളെല്ലാം വലിച്ചു കയറ്റുന്നത്. നേരത്തെ പറഞ്ഞില്ലേ ചിലർക്ക് സ്വന്തമായിട്ടുണ്ട്, പക്ഷേ അല്ലാത്തവരിങ്ങനെയാണ്. ഇതിന് 200 രൂപ കൊടുക്കണം. ഈ ഒരു ബോട്ടിനെ ഇങ്ങനെ ഇതൊന്ന് വലിച്ച് മുകളിലേക്കിടാൻ ട്രാക്ടറിൻ്റെ വാടക 200 രൂപയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതാണ്ടോ അതിൽ മീൻ. ഇവർ പറയുന്നത് ഫൈബർ ബോട്ട് എന്നാണ് അതിനെ പറയുന്നത്. ഇതിനേക്കാളും വലുതല്ല കന്യാകുമാരി അവിടേക്കുള്ളൂ, നമ്മൾ വലിയത് കണ്ടിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ 3-4 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അത്ര തിരിച്ചു വിടും, കാരണം മീൻ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് അതെല്ലാം തിരിച്ചു വിടുന്നത്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ രാവിലെ നേരത്തെ പോകും, 1 മണിക്ക് പോകും, ചിലത് 2 മണിക്ക് പോകും. അപ്പോൾ പോയി അവർക്ക് അത്യാവശ്യം മീനായി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും. മറ്റത് അങ്ങനെയല്ല, അവിടെ 3-4 ദിവസം കഴിഞ്ഞ് അവർക്ക് മീനായിരിക്കും. അത് ഇവിടെ ഇല്ല, തൂത്തുക്കുടി ഭാഗത്തുണ്ട്, പിന്നെ കന്യാകുമാരിയിലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ വന്നിട്ടുള്ള അടുത്ത ബോട്ട് ട്രാക്ടർ പോയിട്ട് വേണം അതെല്ലാം വലിച്ചു കയറ്റാനായിട്ട്. വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ബോട്ടുകളെല്ലാം, അവിടെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കാം. കുറേ എണ്ണം അപ്പുറത്ത് വന്ന് ലാൻഡിങ്ങിലാണ്. ഇനി കയർ ഇതിലേക്ക് കിട്ടും, കോർത്തിടും. സംഭവം കോർത്തും ഇനി ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് വലിച്ചു കയറ്റും. ഇവിടെ നിന്ന് വലിച്ചു സംഭവമാണോ, ഇത് അവരുടെ ഷെഡാണ്, ആ ഷെഡിലേക്ക് കയറ്റി. ഗൈസ്
ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. നമ്മള് കണ്ടിട്ടുണ്ട് കടപ്പുറത്ത് ഈ ചാവക്കാടൊക്കെ പോകുന്ന സമയത്ത് ട്രാക്ടർ കിടക്കുന്നു, ബോട്ടുകൾ കിടക്കുന്നുണ്ട്. അത്ര അടുത്ത് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് ടൈമാണ്. എന്തായാലും അതൊരു അടിപൊളി ഫീലായിപ്പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഗായ് ഈ ഫിഷർമാൻ്റെ ലൈഫ്. ആളിങ്ങനെ നമ്മളെ കൂടെ വന്ന ചേട്ടൻ പറഞ്ഞതാണ് ഫിഷർമാൻ്റെ ലൈഫൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇതിൽ അഞ്ച് പേര് പോയി കഴിഞ്ഞാൽ എത്ര പേര് തിരിച്ചു വരുന്നത് യാതൊരു ഉറപ്പില്ല. ചിലർ വെള്ളത്തിൽ വീഴും, ചിലർക്ക് ഇതിൽ ഈ മീൻ പിടിക്കുന്ന ആൾക്കാരിൽ തന്നെ നീന്തലറിയാത്ത ആൾക്കാരുണ്ട് കേട്ടോ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ്ട് നമ്മുടെ ഇതേപോലെ ഒരാൾ മരിച്ചെന്നാണ് പറഞ്ഞത് വീണിട്ട്. എന്നിട്ട് 30 കിലോമീറ്റർ അപ്പുറത്തുള്ള കടലിലാണ് കിട്ടിയിട്ടുള്ളത്, തീരത്തുനിന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് രണ്ട് പേര് മാത്രമേ ഉള്ളൂ ഈ ബോട്ടിൽ, മറ്റേ 4 പേര് 5 പേരൊക്കെ ഉണ്ടാവും. 1 പേർ 2 പേര് മാത്രം ബോട്ട് കൊണ്ടുവരുന്നത്. ഇവർ വെയിറ്റിങ്ങിനാണ് അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ ചേര അടിക്കുന്നതിനെ അവർ ബാലൻസ് ചെയ്ത് വെക്കുന്നുണ്ടോ, ഈ രണ്ട് പേര് അതിനെ ബാലൻസ് ചെയ്ത് എടുത്തേക്കാം. കാരണം നല്ലപോലെ തിര അടിക്കുന്നുണ്ട്. ഇവരുടെ ബോട്ട് കരയിലേക്ക് വലിച്ചു തരാം വണ്ടി വരുന്നതിന് വേണ്ടിയിട്ട് മെയിൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതുവരെ ഈ തിരയിൽ അവർ ബാലൻസ് ചെയ്ത് നിർത്തുക. ഗൈസ് നമ്മുടെ കഴിഞ്ഞു. നമ്മളിനിപ്പോഴേ മീന് വിൽക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ആ സ്ഥലത്തേക്കുള്ള വഴികളാണ് കേട്ടോ ഇത്. നമ്മളിവിടുന്ന് കടലിൽ നിന്ന് കയറി ചെറിയ ചെറിയ ഊടുവഴികളും ഇതിൻ്റെ ഉള്ളിലൂടെ വേണം. ഇനി നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം. വേറൊരു രസം ഇങ്ങനെയുള്ള ഊടുവഴികൾ അല്ലേ, വേറെ ഫീലാട്ടോ ഇങ്ങനെയുള്ള വഴികളിലൂടെ നടക്കുന്നത്. കുഞ്ഞു കുഞ്ഞു വഴികൾ, പിന്നെ വേറെ രസം എന്ന് പറയുമോ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പല വീടുകൾക്കും പല കളറാണ്. അതുകൊണ്ട് ഫുൾ കളർഫുള്ളാണ്. നമ്മളൊരു വീടിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ അതിൽ സൂര്യപ്രകാശം അടിച്ചിട്ട് ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ വേറൊരു രസമാണ്. ഇപ്പോൾ എത്ര ഇത് കണ്ടില്ലേ ഒരു കളറ്. ഇങ്ങോട്ട് നോക്കുമ്പോൾ നോക്കിയാൽ പുറകിൽ കാണുന്ന വീടുകൾക്കെല്ലാം പല വേറെ വേറെ കളറാണ്. അപ്പോൾ അത് വേറൊരു ഫീല്. ഈ വഴികളാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ട്. എല്ലാവരുടെ വീട്ടിലും ബൈക്കുകളാണ് കൂടുതലും, കാറുകളൊന്നും അങ്ങനെ കണ്ടില്ല. എല്ലാവർക്കും ബൈക്കാണ് കൂടുതലായിട്ടുള്ളത്. ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകൾ. അതെ, സ്വത്ത് ആചരണമായിട്ടും അത് ഫുൾ സെറ്റ് പോയി. അവനിപ്പോ എവിടെ പോയാലും ഒന്നങ്ങനെ പെട്ടെന്ന് അവനെ ആരോടും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ആരോടും ഇണങ്ങാറില്ല. നമ്മൾ മാർക്കറ്റിലെത്തി. ഇതാണ് കേട്ടോ മാർക്കറ്റ്. ഇനി ഇവിടെ ലേലം വിളിയാണ്. ലേലം വിളിച്ചാണ് ഇവിടെ ഇത് വാങ്ങിക്കുന്നത്. ഇത് ഇത് കണ്ടോ, ഈ സംഭവം ഉപ്പ് മിക്സിയാണ്. മീനില് മത്തിയാണ്, ചെറിയ മത്തിയില്ലേ ആ സാധനം കേട്ടോ. ഇത് ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഇവർ പുഴുങ്ങിയിട്ട് വീട്ടിൽ എടുത്തു വെക്കും. പിന്നീട് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉണക്കമീൻ ഉപയോഗിക്കുന്നതിൻ്റെ വേറൊരു ടൈപ്പ്, വേറൊരു വെർഷൻ കണ്ടോ. ഇത് ചെറിയ മത്തിയാണ്, ഇതിൽ ഉപ്പ് മിക്സ് ചെയ്തിട്ട് വെച്ചേക്കാം. അതിൻ്റെ ഉള്ളിലെ വലുത് അവർ വേറെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുന്ന് നമ്മളീ പറയുന്ന പോലെ തിരവ് വാങ്ങിക്കാന്ന് പറയില്ല, അതുപോലെ വാങ്ങിച്ചു വെച്ചേക്കുന്ന. അപ്പോൾ നമ്മൾ മാർക്കറ്റിലെത്തി. ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയിട്ടിരിക്കുക. അതൊക്കെ ഒക്കെ പല ടൈപ്പ് മീനാണ്. ഞാനൊന്നും ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല അമ്മാതിരി മീനുകളും. അതിനൊക്കെ ലേലം പിടിച്ചോണ്ടിരിക്കുക സംഭവം. പുള്ളിക്കാരൻ നമുക്ക് കുറേ മീനുകളുടെ പേരൊക്കെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നമുക്ക് എന്താണെന്നുള്ളത് ക്ലിയർ ആവണില്ല പറയുന്നത് എന്താണെന്നുള്ളത്. ഇത് നോക്കിയാൽ ഇത് ഞണ്ടാണ്. ഞണ്ടിനെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കാം. ഇതിനൊരു വില പറയാ, ലേലം വിളിച്ചോണ്ടിരിക്കട്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം കൂടെ ഉള്ള മീനാണ്. ഇത് ഓൾറെഡി ഇപ്പൊ ലേലം കഴിഞ്ഞു. അപ്പൊ അത് ആ ചേട്ടൻ കവറിലാക്കി കൊണ്ടുപോകാം. അപ്പൊ എന്ത് മീനാന്ന് ചോദിച്ചാൽ നമുക്കും വലിയ ഐഡിയ ഇല്ല. പല ടൈപ്പ് ഉണ്ട്, ഒരു ടൈപ്പ് മീനല്ല പല ടൈപ്പ് മീനുണ്ട്. പെട്ടാൻ കൂടെ ഫ്രഷ് മത്തി വന്നിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് മത്തി വന്നു. ഈ ഒരു കൊട്ട മത്തി ഉണ്ടല്ലോ, ഇപ്പോൾ 1200 രൂപയ്ക്ക് ലേലം ചെയ്ത് കൊണ്ടുപോയി ആ ഫ്രഷ് മത്തി. ആ അമ്മച്ചിയേട്ടാ കൊണ്ടുവന്നു കണ്ടോ. ഇത്രയും മീനുണ്ട്, ഇത് നല്ല മീൻ. 1000 രൂപയ്ക്ക് ലേലം ചെയ്തെടുത്തു ഇവിടെ വയ്ക്കുന്നതിന് മുമ്പ് ലേലം ഫ്രഷായില്ല. ഇതെന്ന മീന്, ഇത് വേറെ. ഇതെല്ലാം ലേലം വിളി നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല ചെമ്മി മറ്റേ ഇത് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയാ, കൊഞ്ച് 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 കേട്ടോ. എല്ലാം നമുക്ക് പല വകയായിട്ടാണ് കിട്ടുന്നത്.
സംഭവമാണ്. ഓരോ മീൻ വണ്ടികൾ വന്നു, അവർക്കുള്ള മീനുകൾ ലേലം വിളിച്ചെടുത്തു. ഇനി അത് കൊണ്ടുപോയി വിൽക്കണം. ഇതെല്ലാം ചെറുകിട കച്ചവടക്കാർ വലിയ വണ്ടികളിൽ വന്നിട്ടുണ്ട്. പുറത്തേക്ക് എവിടേക്ക് കൊണ്ടുപോകാൻ, നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവിടുന്ന് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ മാളം. എങ്ങനെയുണ്ട് ഡി? അടിപൊളി. ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. ഇത് മീൻ കൊണ്ടുപോകുന്ന അങ്ങോട്ട് അവർ ബോട്ടിൽ നിന്ന് മീൻ എടുത്തിട്ട് കൊണ്ടുപോകുന്ന, നമുക്ക് ഞാൻ അതൊന്ന് കാണണം. നമ്മളിവിടെ 245 ഫൈബർ ബോട്ടുകളുണ്ട് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. അത് ചിലത് രാത്രിയിൽ പോകും, ചിലത് എന്താ പറയുക പുലർച്ചെ പോകും. ഇതുകൊണ്ട് അതുപോലെ മീൻ പിടിച്ചിട്ട് വരുന്ന ബോട്ടാണ്. ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ പലർക്കും വിചാരിച്ച മീനും കിട്ടുന്നുണ്ട്. എണ്ണ ചിലവാക്കുന്ന എണ്ണയുടെ പൈസ കൊടുത്തു കുറവും മീനൊക്കെ അവർക്ക് കിട്ടുള്ളൂ. എല്ലാ ബോട്ടിലും സ്വത്ത്. പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്. അതുകൊണ്ട് കടലിലിറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ നിൽക്കാം. ഈ ഒരു ബോട്ടും കൊണ്ട് പോയിട്ട് ഈ ഒരു ഒറ്റ കൊട്ട മീനേ അവർക്കുള്ളൂ, വേറെ ഒന്നുമില്ല. ഈ ഒരു കൊട്ട മീൻ അവിടെ എന്ന് പറഞ്ഞാൽ 600 രൂപയ്ക്ക് 700 രൂപയ്ക്കൊക്കെയാണ് ലേലം വിളിച്ചത്. 2500 രൂപ ഒരു കൊട്ട മീൻ. അത് പല മീനും പല ടൈപ്പായിട്ട് വില വരുന്നത്. വലിയ ചാള, ചെറിയ ചാള, അങ്ങനെ പല രീതിയിൽ. അപ്പം ഇത്രയൊക്കെ തന്നെയാണ് മീൻ പിടിക്കുന്നതൊക്കെ കണ്ടുവന്നിട്ട് ക്ഷീണിച്ചപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് കുറേ ജ്യൂസ് വാങ്ങിച്ചു തരാം. ചെറിയൊരു കട കേട്ടോ, കുഞ്ഞു കട. വെള്ളം ഉള്ളിയുടെ മീൻ പിടിച്ചിട്ട് വരുന്ന ആൾക്കാർക്കുള്ള ജ്യൂസും മീനും അല്ല പച്ചവെള്ളവും അതൊക്കെ കൊടുക്കാൻ വേണ്ടി ചെറിയ സ്നാക്സ് അത്ര മാത്രമേ ഉള്ളൂ. ചെറിയൊരു ഷോപ്പ്, ചെറിയൊരു ഷോപ്പ്. ചായ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിനുള്ള ചായ ഒന്നും കിട്ടില്ല. ഓൾറെഡി ഒരു ചായ ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ടാവും, അത് ഓരോ ഗ്ലാസ്സിൽ തരും. അത്ര മാത്രമേ ഉള്ളൂ. അയ്യോ ജ്യൂസ് സൂപ്പർ. നമ്മൾ ഇത്രയും നേരം വെയിലത്ത് നിന്ന് മീനിന്റെ ഒരു കണ്ടോണ്ട് ആ ചേട്ടൻ പാവം നമുക്ക് നല്ല തണുത്ത് നല്ല ഫ്രഷ് ജ്യൂസ് ആണ് നമുക്ക് മേടിച്ചു തന്നത്. പാവം ഇന്നലെ തൊട്ടും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലം കാണിച്ചു തരാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ പിന്നാലെ ഓടി ഇറക്കുക. ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. എന്ത് സന്തോഷമാണെന്ന് അറിയാം. ഇതൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഓരോന്ന് ഓടി നടന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് അവിടെ നമുക്ക് അവിടെ മീൻ എടുക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ബോട്ട് വരും. ഇനി അപ്പുറത്തെ കരയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇന്ന കാഴ്ചകളുണ്ട്, അത് കാണിച്ചു തരാം. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് കൂടെ ഓടി നടന്ന് കാണിച്ചു തന്നുകൊണ്ടിരിക്കുക ഓരോരോ സ്ഥലങ്ങൾ. ഗൈസ് നോക്കൂ, അവരുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടേ ഇവിടെ അവർ വലകൾ അറേഞ്ച് ചെയ്യുക. നാളെ ഇനിയിപ്പോൾ രാവിലെ പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കെട്ടുകളൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യണമല്ലോ. അതുപോലെ അതിൽ എന്തെങ്കിലും കഴുക്കൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കട്ടോ ഇവിടെ. ഇതാണ് മീൻ തിരഞ്ഞെടുക്കുന്നത്. വലയിൽ നിന്ന് മീൻ തിരഞ്ഞ് അവരിങ്ങനെ കൊട്ടയിലേക്ക് ആട്ടും. പല ടൈപ്പ് മീൻ, ഒരു ടൈപ്പ് മീനല്ല. ഇതിങ്ങനെ എല്ലാം കയറ്റിയിട്ടുള്ള മീനുകളെല്ലാം അല്ല, ബോട്ടിൽ നിന്നെല്ലാം മീന് സെപ്പറേറ്റ് തിരഞ്ഞെടുത്തോണ്ടിരിക്കട്ടോ. സ്റ്റാർ ഫിഷ് ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ഇങ്ങനെ കാണുന്നത്. അയ്യോ, അപ്പൊ ഇതൊക്കെ ആൾക്കാർ കഴിക്കുവോ? കഴിക്കാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല. ഷോ ശംഖു പോലത്തെ മാരേ ഞണ്ട്. ഇതിലും വലിയ വലിയ ഞണ്ട് ഉണ്ട് ആക്ച്വലി. പക്ഷെ അത് എനിക്ക് എടുക്കാൻ പേടിയാട്ടോ. ഉള്ള കാര്യം പറയല. ഇതാവുമ്പോ കുഞ്ഞ് അവരെടുത്ത് തന്നപ്പോ ഒരു ക്യൂരിയോസിറ്റിക്ക് കടിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തെ പിടിച്ചല്ലേ. സത്യം അത്രല്ലോ. അവര് മീനൊക്കെ ഇങ്ങനെ തെരഞ്ഞിങ്ങനെ എടുക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ സ്റ്റാർ ഫിഷ് ഇതൊക്കെ കണ്ടപ്പോ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞിട്ട് തന്നതാ. ഇനി വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത്ര നേരം കടലിലൊക്കെ കിട്ടിയ ശംഖല്ലേ, ജീവനുള്ളതാ കണ്ടോ കക്ക നമ്മുടെ. പക്ഷെ ഇതില് ജീവനുള്ളതുണ്ട്. നമ്മുടെ നാട്ടിലത്തെ നമ്മൾ പറയില്ലേ കക്ക എന്ന് പറയുന്നത് വേറൊരു ടൈപ്പ് അല്ലേ. ഇത് കടലിലെ കക്കയാണ്. വേണം. അപ്പൊ അതാണ് കേട്ടോ ഇതൊക്കെ കാണിച്ചു തന്നെ. ഇതൊക്കെ നമ്മള് ഇങ്ങനെ കടലിൽ തരുന്നപ്പോ ജീവനില്ലാത്തത് ചത്തതൊക്കെ അല്ലേ കിട്ടുന്നത്. പക്ഷെ അത് നമുക്ക് ഭയങ്കര കൗതുകങ്ങൾ കാണാനും ഭംഗിയുള്ള ഒരു സാധനമാണ്. നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുപോയിക്കും. പക്ഷെ ഇതിന് ജീവനുണ്ട് ഉണ്ടോ. ഇത് അവരുടെ വലയിൽ കിട്ടിയതാ. ഓർമ്മയില്ല. Thank you.
ഇവര് ഈ മീനൊക്കെ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഇടയിൽ നിന്ന് വീട്ടിലേക്ക് മീനൊക്കെ അവർ കൊണ്ടുപോയി ഇങ്ങനെയുള്ള കുറെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ചേട്ടൻ വിളിച്ചോണ്ട് പറ്റിയതാട്ടോ നമുക്ക് അല്ലേ, വിളിച്ച് ഓരോന്നൊക്കെ കാണിച്ചു തരാൻ നല്ല അടിപൊളി ഈ വലയിലൊക്കെ കണ്ടോ ഞണ്ടും ശംഖൊക്കെ കുടുങ്ങിയുണ്ട്. അപ്പൊ അതൊക്കെ അവർ ക്ലീൻ ചെയ്യാം, കാരണം നാളെ മീൻ എടുക്കാൻ വേണ്ടി പോണ്ടേ. അതേ സംഭവം തന്നെ ഇവിടെ ഇതിന്റെ ഇടയിൽ കൂടെ കിട്ടുന്ന മീനുകളാണ് ഇതിലേക്ക് വെച്ചേക്കുന്നത് കേട്ടോ. അവരിങ്ങനെ തെരഞ്ഞു തെരഞ്ഞു കിട്ടുന്ന ചെറിയ മീനുകൾ, വലയിൽ കുടുങ്ങി കിടക്കുന്ന മീനുകൾ, ഇതിങ്ങനെ ഇതിന്റെ വലയുടെ ഉള്ളിലേക്ക് കയറി കിടക്കും, അതൊക്കെ ഇങ്ങനെ തെരഞ്ഞെടുക്കുകയാണ്. വേറൊരു എക്സ്പീരിയൻസ് അല്ലേ മോളു, അടിപൊളിയുണ്ട്. ഇവിടെ എല്ലാവരും വെള്ളം എന്ന് പറയുന്നത് ഇവരൊക്കെ ബോർവെല്ലൊക്കെ അടിച്ചിട്ടുണ്ട്, പക്ഷെ ബോർവെല്ലൊക്കെ അടിക്കുമ്പോഴും അതിലൊക്കെ ചെറിയ രീതിയിൽ ഉപ്പുവെള്ളം വരും. അപ്പോൾ ഇവർക്ക് പൈപ്പിലൂടെയാണ് കേട്ടോ കുടിവെള്ളം വരുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് ലോങ്ങിലേക്ക് ഒരു അവർ പറയുന്ന ഒരു 1200 മീറ്ററൊക്കെ കഴിഞ്ഞിട്ട് ബോർവെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വെള്ളം കിട്ടും. ഇതിന് കടലിനോടൊക്കെ ചേർന്നിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല വെള്ളം ഉപ്പുവെള്ളമായിരിക്കും അവർ കിട്ടാം. അങ്ങനെ നോക്കൂ, നമ്മള് ഇവിടുന്ന് മീനെല്ലാം പിടിക്കുന്നതും എല്ലാം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. നമുക്കിനി അവിടെ ഒരു ചർച്ച് ഉണ്ട്, ഇവിടെ ഇവിടുത്തെ എല്ലാ ആൾക്കാരുടെയും ആയിട്ടുള്ള ഒരു ചർച്ച് ഉണ്ട്. അതെ അതെ, നല്ല അടിപൊളി ചർച്ച് ഒന്ന് കണ്ടിട്ട് കടലിന്റെ സൈഡിലുള്ളതല്ലേ, ഇവിടുത്തെ എല്ലാ ആൾക്കാരെയും എല്ലാരും ആ പള്ളിയിലാ പോകുന്നത്. നമുക്ക് ആ പള്ളിയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. നോക്കൂ ഗൈസ്, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൺ ദ വേ. ഗൈസ് നോക്കൂ, അങ്ങനെ ഞങ്ങള് ചർച്ചിനടുത്തെത്തി. ഈ പുറകിൽ കാണുന്നതാണ് കേട്ടോ ചർച്ച്, ഇത് ആടിപൊളി ചർച്ച്. നമ്മുടെ തൃശ്ശൂര് ലൂർദ് പള്ളിയുടെ ഒക്കെ ഒരു ഫീല് ഇത് കണ്ടപ്പോ, നല്ല ആടിപൊളി ചർച്ച്. ഇനി ഈ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ടോ ഈ ചർച്ചിനോട് അടുത്ത് തന്നെ? മറ്റു വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചേരേ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ പള്ളി, നമ്മളെ തൃശ്ശൂർ അല്ലേ ലൂർദ് പള്ളിയുടെ ഒരു അതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്ര ഹൈറ്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ക്രിസ്ത്യൻ പള്ളിയാണ്. ഇവിടുത്തെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു കൊടിമരം കാണുന്നുണ്ടോ, ഇതിൻ്റെ നേരെ താഴെയുള്ളത് ഇവിടുത്തെ ഹിന്ദു അമ്പലമാണ്. ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത്, അതായത് മുഖത്തോട് മുഖം നോക്കിയിട്ടിരിക്കുന്ന പറയില്ല, ദൈവങ്ങൾ നമ്മൾ മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ആ ചേട്ടൻ ഞങ്ങളോട് പ്രത്യേകം അതാ പറഞ്ഞേ, ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് ഒരേപോലെ പോകുന്നു. ഒരൊറ്റ കോമ്പൗണ്ടിലാണത് എല്ലാം, ഇതിൻ്റെ മുറ്റം എല്ലാം ഒരുമിച്ച് ടൈൽ വിരിച്ച് നല്ല വൃത്തിയാക്കി വെച്ചേക്കുന്നു കേട്ടോ. അടിപൊളിയായിട്ട് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ എല്ലാം, ചുറ്റും വീടുകളുണ്ട്. ഇത് ഇവിടുത്തെ പ്രൈമറി സ്കൂളാണ്, ഇവിടുത്തെ പ്രൈമറി സ്കൂളാണ്. ആ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിലാണ്, അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വെക്കേഷൻ സ്കൂൾ തുറന്നിട്ടില്ല കേട്ടോ, തമിഴ്നാട്ടിൽ സ്കൂൾ തുറന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ്, ഈ കൂടംകുളത്തിനടുത്ത്. നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതും ഈ പള്ളിയാണ് ഗൈസ്. ഈ ചർച്ചിൻ്റെ പേരാണ് ലൂഡസ് ചർച്ച് കേട്ടോ. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഞങ്ങളിതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചാൽ, പക്ഷേ ക്ലോസ് ചെയ്തേക്കാണ്, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഗൈസ് നോക്കൂ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെമ്പിള്. ഇതിൻ്റെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് കണ്ടപ്പോൾ ഒരു അമ്പലമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറയുകയും ചെയ്ത് ഇങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഇവിടെ ഉണ്ടെന്ന്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഇത് അമ്പലം, ഇത് പള്ളിയുടെ കൊടിമരം, നേരെ മുന്നിൽ കാണുന്നത് ചർച്ച്, ഇത് ഗ്രൗണ്ട്. ഇവിടെ ഇവിടെ എല്ലാ ആളുകളും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. ഇവർ തമ്മിൽ മുഖത്തോട് മുഖം നോക്കി വർത്തമാനമൊക്കെ പറയുന്നുണ്ടാവും ഇടയ്ക്ക്. പുത്തുവിനോട് ഒരു സൈക്കിൾ കണ്ടപ്പോഴേ ഒരേ വാശി അതിലൊന്ന് കയറണം. അപ്പോൾ ഒരു റൗണ്ട് ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് അവരുടെ സൈക്കിളാണ്. അപ്പോൾ അവനൊന്ന് അതിൽ ഒന്ന് ഒരു റൗണ്ട് കയറിയപ്പോൾ അവനെ ഹാപ്പി ആയി. അപ്പോൾ നമ്മൾ ചർച്ചിലും ഇവിടെ എല്ലാം പോയി നമ്മൾ തിരിച്ചു. ഇനി നമുക്ക് പുള്ളിയെ വീട്ടിലിറക്കണം, അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം അല്ലേ മോളോ? ഭയങ്കര ചൂട്. ഗൈസ് നോക്കൂ, നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നേ. അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നേരത്തെ ഡ്രസ്സെല്ലാം ഒതുക്കി വെക്കണം. അതുപോലെ ഗ്ലാസ്സിലെല്ലാം, നമ്മൾ ബീച്ചിൻ്റെ സൈഡിലൊക്കെ അല്ലേ രണ്ട് ദിവസം വണ്ടി ഇടുന്നത്. അപ്പോൾ ഗ്ലാസ്സെല്ലാം ഒരു പ്രത്യേക കളർ പിടിച്ചേക്കുന്നുണ്ടോ, ഒരു ഉപ്പ് ഇത് പിടിച്ചേക്കുന്നത്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഫില്ല് ചെയ്യാണ്ട് വണ്ടിയിൽ. അപ്പോൾ ഇവിടെ ഈ ചേട്ടൻ ചേട്ടൻ്റെ വീട്ടിൽ ഫിൽറ്റർ ഉണ്ടെന്ന് പറഞ്ഞ് ഫിൽറ്ററിൽ വെള്ളം എല്ലാം ആക്കി നമ്മൾ വെള്ളം എല്ലാം നിറച്ചു.
ഇനി കണ്ടോ ഈ ഇവർക്കൊക്കെ ഭയങ്കര അതിശയായിരുന്നു. നമ്മള് വണ്ടിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞപ്പോൾ അവര് വണ്ടിയൊക്കെ കാണാൻ വേണ്ടി വന്ന് അതിൻ്റെ ഉള്ളിൽ സെറ്റപ്പുകളെല്ലാം കണ്ട് അവർക്കൊക്കെ ഭയങ്കര അത് നമ്മളോട് ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പോൾ വെള്ളം എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ ഇവർക്ക് നമ്മളിങ്ങനെ ഇങ്ങനെ ഇറങ്ങണമെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി. നമ്മൾ തൃശ്ശൂരിൽ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിട്ടോ, എല്ലാവരും ഭയങ്കര സപ്പോർട്ട്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ ഈ ട്രാവലിൻ്റെ ഇടയിൽ നമുക്ക് എപ്പോഴും ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു ബിസ്ക്കറ്റ് കൊണ്ടുവന്നിരുന്നു. അതാകുമ്പോൾ എന്താ വെച്ചാൽ നട്ട്സൊക്കെ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് അങ്ങ് വിശക്കില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇവർക്കൊക്കെ കൊടുത്തു. അവരുടെ അവർ കുറേ സ്നാക്സ് നമുക്ക് തന്നു. അങ്ങനെ അതൊക്കെ അതിന് വെള്ളം എല്ലാം ഫില്ല് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങണമെന്നാണ്. വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് കഴിയും. പത്ത് നമ്മൾ രണ്ട് ക്യാനിലാണ് കൊണ്ടുവന്നത്. ഒരു ക്യാനിലെ വെള്ളം പകുതി ആയി. പക്ഷേ ഇവിടെ നല്ല വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ആക്കാം. ഏകദേശം പകുതിയോളം ആയിരുന്നു വെള്ളം. അങ്ങനെ ഗൈസ് ഞങ്ങള് ഇറങ്ങിയിരിക്കുകയാണ്. ശരി ചേട്ടാ. അപ്പൊ ഞങ്ങളെ ഈ ചേട്ടൻ ഒരുപാട് നമുക്ക് കഴിക്കാനും കുടിക്കാനും സ്റ്റേ ചെയ്യാനും അത് എ സി റൂം എല്ലാ സൗകര്യങ്ങളും തന്നു. എല്ലാവിടെയും കൊണ്ട് എല്ലാവരും അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എല്ലാവരെയും കൊണ്ട് കാണിച്ചാണ്. കാരണം അവർക്ക് അവരുടെ ലൈഫ് പറയുന്നതിന് യാതൊരു മടിയില്ല. അതെല്ലാം കണ്ടു. അവിടെ വന്ന ആൾക്കാർ ചേട്ടന്മാരാണെങ്കിലും ശരി, എല്ലാവരും ഇതെടുക്ക് അതെടുക്ക് അവരെടുക്ക് അവരുടെ പെരിയവരെടുക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. ഇവിടെ തന്നെ ആ ചേച്ചിമാരൊക്കെ ഇവിടുത്തെ എല്ലാരും നല്ല സഹകരണമുള്ള ആൾക്കാരായിരുന്നു. രാവിലെ നമുക്ക് വെള്ളം അവര് അവരുടെ കുടങ്ങളൊക്കെ മാറ്റി വെച്ച് നമുക്ക് വെള്ളം നിറച്ച് തരാനും നമുക്ക് വെള്ളം തരാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അവർക്ക് എന്താ പറയാ, അവരിതെല്ലാം കാണുന്ന ഫസ്റ്റ് ടൈം. വല്ലാത്തൊരു സന്തോഷം അത് തന്നെയായിരുന്നു. നമുക്കും അതൊരു വലിയൊരു സന്തോഷം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ യാത്ര തുടരുകയാണ്.